ഭഗവാൻ ഗീത പറഞ്ഞു തുടങ്ങുന്നത് രണ്ടാം അധ്യായം മുതലാണ്. ഇത് അർജുന വിഷാദയോഗം. യുദ്ധത്തിന് ആയി പുറപ്പെട്ട അർജുനന് പെട്ടെന്നൊരു വിഷാദം വന്നു ചേരുന്നതും അപ്പോൾ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിക്കുന്നതും ശ്രീകൃഷ്ണൻ വേണ്ട ഉപദേശം കൊടുക്കുന്നതും യുദ്ധത്തെപ്പറ്റി മാത്രമല്ല ജീവിതത്തെ ആകമൊത്തം ആയുള്ള അറിവുകൾ പകർന്നു കൊടുക്കുന്നതുമാണ് ഗീത. അപ്പോൾ അതിൻ്റെ തുടക്കം ഈ യുദ്ധക്കളത്തിൽ വെച്ച് ഉള്ളതാണ്. അപ്പം തുടക്കം ഭഗവത്ഗീത പറയുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രൻ ചോദിക്കുന്നതാണ്. മഹാഭാരത യുദ്ധത്തിൽ എന്ത് നടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാൻ ദിവ്യ ദൃഷ്ടിയുള്ള സഞ്ജയന് അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ യുദ്ധക്കളത്തിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ പറ്റും. അത് അപ്രകാരം സഞ്ജയൻ വിവരിച്ചു കൊടുക്കുന്നതാണ്. അവിടെ നടക്കുന്നത് അതുപോലെ. അപ്പോൾ ധൃതരാഷ്ട്ര ആകാംക്ഷയോടെ സഞ്ജയനോട് ചോദിക്കുന്നു അവിടെ എന്ത് നടക്കുന്നു. അവിടെ അങ്ങനെയാണ് ഭഗവത്ഗീതയുടെ തുടക്കം. അപ്പം ധൃതരാഷ്ട്രർ പറഞ്ഞു, അപ്പം ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്രർ പറഞ്ഞു, അല്ലയോ സഞ്ജയ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ആഗ്രഹിച്ച് വന്നു ചേർന്ന ദുര്യോധനൻ മുതലായ എൻ്റെ മക്കളും യുധിഷ്ഠിരൻ മുതലായ പാണ്ഡുവിൻ്റെ മക്കളും എന്തൊക്കെ കടും കൈകളാണ് ചെയ്തത്? സഞ്ജയൻ പറഞ്ഞു, പടവെട്ടാൻ അണിനിരത്തിയ പാണ്ഡവ പട കണ്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ആചാര്യ, അങ്ങയുടെ ശിഷ്യനും മേധാവിയുമായ ധൃഷ്ടദ്യുമ്നൻ അണിനിരത്തിയ പാണ്ഡവന്മാരുടെ ഈ പെരുമ്പടയെ ഒന്ന് കണ്ടാലും ആ പാണ്ഡവപ്പടയിൽ വലിയ വില്ലേന്തിയവരും യുദ്ധത്തിൽ ഭീമനോടും അർജുനനോടും ഒപ്പം നിൽക്കുന്നവരും ശൗര്യമുള്ളവരുമുണ്ട്. സാത്യകിയും വിരാടരാജാവും മഹാരഥനായ ധ്രുപദ രാജാവും ധൃഷ്ടകേതുവും ചേകിതാനനും യുദ്ധസാമർഥ്യമുള്ള കാശിരാജാവും പുരുചിത്തും കുന്തിഭോജനും നരശ്രേഷ്ഠനായ ശൈബ്യനും പരാക്രമിയായ യുധാമന്യവും പൊരുതാൻ പോന്ന ഉത്തമൗജസ്സും അഭിമന്യവും ദ്രൗപദിയുടെ 5 മക്കളുമുണ്ട്. ഇവരെല്ലാവരും തന്നെ മഹാരഥന്മാരാകുന്നു. അല്ലയോ ബ്രാഹ്മണോത്തമ, ഇനി നമ്മുടെ സൈന്യങ്ങളെ വേണ്ടവിധം കൊണ്ടു നടത്തുന്ന യോഗ്യന്മാരായ തലവന്മാരിൽ ചിലരെ പറയാം. അങ്ങ് കേട്ടാലും അങ്ങും ഭീഷ്മനും കർണനും പോരിൽ ജയമുള്ളവനുമായ കൃപനും അശ്വത്ഥാമാവും വികർണനും പൂരിശ്രവസും ജയദ്രഥനും ഇവർക്കു പുറമെ പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ച് പോരാടുവാൻ കെൽപ്പുള്ള അനേകം ശൂരന്മാരും എനിക്ക് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ തയ്യാറായിരിപ്പുണ്ട്. ഭീഷ്മപിതാമഹൻ്റെ കീഴിലുള്ള നമ്മുടെ സൈന്യം വളരെ വലുതാണ്. എന്നാൽ ഭീമൻ നയിക്കുന്ന പാണ്ഡവന്മാരുടെ സൈന്യം സംഖ്യ കൊണ്ട് നന്നേ കുറവാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വ്യൂഹമാർഗങ്ങളിൽ അവരവർക്ക് തന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മപിതാമഹനെ രക്ഷിച്ചുകൊള്ളുക. ഭീഷ്മൻ രക്ഷപ്പെട്ടാൽ നമുക്ക് യുദ്ധം ജയിക്കുമെന്നർത്ഥം. കുരുക്കളിൽ പ്രായം ചെന്ന എങ്കിലും ചോരത്തുള്ളപ്പുള്ള ഭീഷ്മപിതാമഹൻ ആ ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ സിംഹം പോലെ ഗർജിച്ചു കൊണ്ട് തൻ്റെ ശംഖമെടുത്ത് ഉച്ചത്തിലൂതി. ഭീഷ്മപിതാമഹൻ്റെ ശംഖവിളിയോടുകൂടി ദ്രോണാദികളും ഉച്ചത്തിൽ ശംഖൂതി. കൂടാതെ പെരുമ്പറ മുതലായ വാദ്യങ്ങൾ അടിച്ച് ശബ്ദം മുഴക്കി. ആ ശബ്ദം എങ്ങും ഇരമ്പി പരന്നു. 4 വെള്ളക്കുതിരകളെ പൂട്ടിയ വലിയ തേരിലിരുന്നു കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുകൾ വെവ്വേറെ മുഴക്കി. ഭഗവാൻ പാഞ്ചജന്യത്തെയും അർജുനൻ ദേവദത്തമെന്ന ശംഖത്തെയും കടും കൈക്കാരനായ ഭീമൻ പൗണ്ഡ്രമെന്ന വലിയ ശംഖത്തെയും മുടി. കുന്തിപുത്രനും രാജാവുമായ യുധിഷ്ഠിരൻ അനന്ത വിജയമെന്ന മഹാശംഖത്തെ ഊതി. നകുലനും സഹദേവനും സുഘോഷം മണിപുഷ്പകം എന്ന ശംഖങ്ങളെ ഊതി. വലിയ വില്ലാളിയായ കാശിരാജാവും തോൽവി പറ്റാത്ത സാത്യകിയും ധ്രുപദ രാജാവും പാഞ്ചാലിയുടെ മക്കളും നീണ്ട കരങ്ങളുള്ള അഭിമന്യുവും, അല്ലയോ രാജാവേ, എല്ലാ ഭാഗത്തു നിന്നും പ്രത്യേകമായി ശംഖുകൾ ഊതി. മണ്ണും വാറ്റലി പൊള്ളിച്ച് ഇരമ്പിക്കയറുന്ന ആ ശംഖധ്വനി കൗരന്മാരുടെയും കൂട്ടുകാരുടെയും ഹൃദയം പിളർന്നു.
അല്ലയോ മഹാരാജാവേ, ഇങ്ങനെ ശസ്ത്രം പ്രയോഗിപ്പാൻ വട്ടം കൂടി നിൽക്കേ പൊരുതാൻ നിശ്ചയിച്ച് കൂട്ടുകാരോടുകൂടി നിൽക്കുന്ന അങ്ങയുടെ മക്കളെ കണ്ട് കവിധ്വജനായ ആ മധ്യമ പാണ്ഡവൻ വില്ലുപൊക്കി പിടിച്ച് ഭഗവാനോട് ഇങ്ങനെ പറയുകയായി ഉണ്ടായി. അർജുനൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഈ യുദ്ധത്തിൽ ആരോടൊക്കെയാണ് ഞാൻ പോരാടേണ്ടതെന്ന് നോക്കിക്കാണുന്നത് വരെ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ തേര് അല്പനേരം നിർത്തിയാലും ബുദ്ധികെട്ട ദുര്യോധനന് പ്രിയം ചെയ്യുവാൻ ആഗ്രഹിച്ച് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളവരെ ഞാൻ ഒന്ന് കണ്ടു കാണട്ടെ. സഞ്ജയൻ പറഞ്ഞു. അർജുനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ ഭീഷ്മനും ദ്രോണനും മറ്റ് രാജാക്കന്മാരും കാണുക വിശിഷ്ടമായ ആ തേര് ഇരു സൈന്യങ്ങളുടെയും നടുവിൽ നിർത്തി, ഹേ അർജുന, ഇവിടെ പടയ്ക്കൊരുങ്ങി വന്ന ഈ കൗരവന്മാരെയും കൂട്ടുകാരെയും നീ നോക്കിക്കാണുക എന്ന് അരുളി ചെയ്തു. ഇവിടെ രണ്ട് സൈന്യങ്ങളിലും നിൽക്കുന്ന പിതാക്കന്മാരെയും കൂടാതെ മുത്തച്ഛന്മാരെയും ഗുരുക്കന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും ചങ്ങാതികളെയും അതുപോലെ ശിശുരന്മാരെയും സുഹൃത്തുക്കളെയും അർജുനൻ കണ്ടു. ആ അർജുനൻ പടയ്ക്കൊരുങ്ങി നിൽക്കുന്ന ആ ബന്ധുക്കളെ കണ്ടിട്ട് അളവറ്റ അലിവാറി ദുഃഖിച്ച് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. അർജുനൻ പറയുന്നു, ഹേ കൃഷ്ണൻ, പടവെട്ടാൻ കച്ച കെട്ടി പുറപ്പെട്ട ഈ ബന്ധുക്കളെ കണ്ട് എൻ്റെ അവയവങ്ങൾ കുഴയുകയും മുഖം വരളുകയും ശരീരം വിറയ്ക്കുകയും കോൾമേർ കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വില്ല് താഴെ വീഴുന്നു. ശരീരം ആസകലം ചുട്ടുനേറുന്നു. എനിക്ക് നിൽക്കാൻ വയ്യ. മനസ്സോ കറങ്ങുന്നു. ഹേ കേശവ, അനേകം ദുശ്ശകനങ്ങൾ ഞാൻ കാണുന്നു. ഈ യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്ന നന്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഭഗവാനെ, എനിക്ക് വിജയത്തിൽ ആഗ്രഹമില്ല. നാടും വേണ്ട, സുഖവും വേണ്ട. അല്ലയോ ഗോവിന്ദ, രാജ്യം കൊണ്ട് സുഖാനുഭവങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്താണ് പ്രയോജനം? ആർക്കു വേണ്ടി നാം രാജ്യവും ഭോഗ വസ്തുക്കളും അവയിൽ നിന്നുണ്ടാകുന്ന സുഖങ്ങളും ആഗ്രഹിച്ചുവോ അതേ അവർ തന്നെ പണവും പ്രാണനും ബലി കഴിച്ച് യുദ്ധസന്നദ്ധരായി ഇതാ നേരിട്ട് നിൽക്കുന്നു. ഭഗവാനെ, ആചാര്യന്മാർ, അച്ഛന്മാർ, മക്കൾ, മുത്തച്ഛന്മാർ, അമ്മാവന്മാർ, ശിശുരന്മാർ, പേരക്കുട്ടികൾ, അളിയന്മാർ, മറ്റ് ബന്ധുക്കൾ ഇവരെല്ലാം കൂടി എന്നെ കൊല്ലുമെന്ന് തന്നെ വരട്ടെ. ലോകം മൂന്ന് കിട്ടിയാലും ഇവരെ കൊല്ലുവാൻ എനിക്കിഷ്ടമില്ല. പിന്നെ ഈ മണ്ണിന് വേണ്ടി ഞാൻ അത് ചെയ്യുമോ? ഭഗവാനെ, ദുര്യോധനൻ മുതലായ ഇവരെ കൊന്നതുകൊണ്ട് നമുക്ക് എന്ത് സുഖം കിട്ടും? മറിച്ച് ആദതായികളാണെങ്കിലും ഇവരെ കൊല്ലുന്നത് കൊണ്ട് പാപികളാവുകയേ ഉള്ളൂ. ആദതായികൾ എന്നാൽ തീ വയ്ക്കുന്നവൻ, വിഷം കൊടുക്കുന്നവൻ, ആയുധം കയ്യിലെടുക്കുന്നവൻ, ധനം, ഭൂമി, ഭാര്യ എന്നിവയെ അപഹരിക്കുന്നവൻ. ഇങ്ങനെ ആറ് കൂട്ടര് ആദതായികളായി പറയുന്നു. ആദതായികളെ സംശയം കൂടാതെ കൊല്ലാമെന്ന് വിധിയുണ്ടെങ്കിലും സ്വജനങ്ങളായ ഇവരെ കൊല്ലുന്നത് കൊണ്ട് പാപബാധയുണ്ടാകുമെന്നർത്ഥം. ഭഗവാനെ, മേൽപ്പറഞ്ഞ കാരണം കൊണ്ട് ബന്ധുക്കളായ ദുര്യോധനാദികളെ കൊല്ലുന്നത് നമുക്ക് ഉചിതമല്ല. ബന്ധുക്കളെ കൊന്നിട്ട് നമുക്ക് എങ്ങനെയാണ് സുഖമുണ്ടാകുക? ഭഗവാനെ, രാജ്യലോഭം കൊണ്ട് തൻ്റെ ഇടം വിട്ട ഈ ദുര്യോധനാദികൾ കുലം നശിച്ചാലുണ്ടാകുന്ന ദോഷത്തെയും ചങ്ങാതികളെ ദ്രോഹിച്ചാലുണ്ടാകുന്ന പാപത്തെയും അറിയുന്നില്ലെന്ന് വരട്ടെ. എന്നാലും ദോഷങ്ങൾ അറിയുന്ന നാം ഈ പാപകൃത്യത്തിൽ നിന്ന് എങ്ങനെ പിന്തിരിയാതിരിക്കും? വംശം നശിച്ചാൽ പരമ്പരാഗതമായ കുലധർമ്മമെല്ലാം തനിയെ നശിക്കും. ധർമ്മം നശിച്ചാൽ അധർമ്മം കുലത്തെ മുഴുവൻ ബാധിക്കുന്നു. ഭഗവാനെ, ഏത് കുലത്തെ അധർമ്മം പിടികൂടിയോ ആ കുലത്തിൽ പിറന്ന സ്ത്രീകൾ തൻ്റെ ഇടം കെട്ട് വ്യഭിചാരത്തിനിറങ്ങുന്നു. ഭഗവാനെ, അങ്ങനെ സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരമുണ്ടാകുന്നു. കുലം മുടിച്ചവർക്കും മുമ്പുള്ള കുലീനന്മാർക്കും ഈ വർണ്ണ സാങ്കര്യം നരകത്തിലേക്ക് വഴിതെളിക്കുന്നു. അവരുടെ പിതൃക്കൾ പിണ്ടവും നീരും കിട്ടാതെ അധപ്പതിക്കുന്നു. വ്യഭിചാരികളുടെ സന്താനങ്ങളിൽ വർണ്ണസാങ്കര്യത്തെ ഉണ്ടാക്കുന്ന അനേകം ദോഷങ്ങളിരിപ്പുണ്ട്. ആ ദോഷങ്ങളെ കൊണ്ട് എന്നോ തുടർന്നു വന്ന ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളുമെല്ലാം തീരെ നശിച്ചു പോകുന്നു. ഭഗവാനെ, കുലധർമ്മം അനുവർത്തിക്കാത്ത മനുഷ്യർക്ക് എന്നും നരകത്തിലിരിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ പൂർവാചാര്യന്മാരിൽ നിന്ന് കേട്ടു പഠിച്ചിട്ടുണ്ട്. രാജ്യസുഖം കൊതിച്ച് ബന്ധുക്കളെ കൊല്ലുവാൻ ഒരുങ്ങി നിന്ന നമ്മൾ എന്തൊരു മഹാപാപമാണ് ചെയ്യാൻ പുറപ്പെട്ടത്. വലിയ കഷ്ടമായിപ്പോയി. ശാസ്ത്രധാരികളായ ദുര്യോധനാദികൾ ആയുധം ഉപേക്ഷിച്ച് എതിരിടാൻ തയ്യാറില്ലാത്ത എന്നെ യുദ്ധത്തിൽ കൊല്ലുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് നല്ലത്.
ഇങ്ങനെ പറഞ്ഞ് അർജുനൻ അഴൽ കൊണ്ടുഴലുന്ന കരളോടെ ഇരു സൈന്യങ്ങളുടെയും ഇടയിൽ അമ്പും വില്ലും ഉപേക്ഷിച്ച് പോർക്കളത്തിൽ തേരിൽ തന്നെ മുഖം കുനിച്ചുകൊണ്ടിരിപ്പായി. ഇങ്ങനെ അർജുന വിഷാദ യോഗം എന്ന ഒന്നാമധ്യായം കഴിഞ്ഞു. അപ്പോൾ യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന അർജുനൻ ഇപ്പോൾ നിർവീര്യനായി ഖേദിച്ചിരിക്കും, യുദ്ധ തടത്തിലിരിക്കുകയാണ് ഒന്നാമധ്യായത്തിൽ.